ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ കല്യാണി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക. കരച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല, ഇനിയിപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകാം, ഇല്ലെങ്കിൽ എല്ലാവർക്കും ടെൻഷനാകും എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം എഴുന്നേറ്റ് റെഡി ആവാനായിട്ട് പോയി. പിന്നീട് മനോഹറിനെയാണ് കാണിക്കുന്നത്. മനോഹർ ഉമ്മറത്ത് വന്നിരിക്കുക എങ്ങനെ. അപ്പോൾ കിരണും കല്യാണിയും കൂടെ എന്താ പറയുക, ഒരുമിച്ച് ഇറങ്ങി വരിക. അപ്പോൾ സരയും അങ്ങോട്ട് ചായയും കൊണ്ട് വരികയാണ്. ദേ മനുവേട്ടാ, ആ ദുഷ്ടത്തിയും ദുഷ്ടനും കൂടെ എങ്ങോട്ടോ പോവുക. എനിക്ക് തോന്നുന്നു അവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. കുഞ്ഞിനെ അവിടെ കൊടുത്തിട്ടാണ് പോകുന്നത്. എന്തായാലും വരട്ടെ, രണ്ടെണ്ണം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കണം. അവൾക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മുടെ കിരൺ കല്യാണിയോട്, കല്യാണി എന്ത് വിഷമം ഉണ്ടെങ്കിലും ദേ നീ ഡോക്ടറോട് തുറന്ന് പറയണം. എന്നോട് പറയാൻ പറ്റാത്താണെങ്കിൽ ഡോക്ടറോട് പറ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവും മോളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അതിനുശേഷം കാറിൽ കയറി അവർ പോയി കഴിഞ്ഞതും സരിയോ, ആ ദുഷ്ടത്തി കാരണം അല്ലെങ്കിൽ അവൻ കാരണമായിരിക്കും ആ ഡോണ മനുവേട്ടൻ്റെ കരണത്തടിച്ചത്. ഹാ, നീ ഇനി അത് വിട്ടില്ല സറിയോ, ഞാൻ എങ്ങനെ വിടും മനുവേട്ടാ. എൻ്റെ മനുവേട്ടൻ്റെ കരണത്ത് ഒരാൾ തല്ലുമ്പോൾ അത് കണ്ടുകൊണ്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റുമോ, നോക്കി നിൽക്കാൻ പറ്റുമോ? അവൾ ചെയ്തത് ശരിയായ കാര്യമാണോ മനുവേട്ടാ? മനുവേട്ടൻ തന്നെ പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സറി ദേഷ്യപ്പെടുക. മനുവേട്ടൻ എത്ര ബിസിനസ്സുകാരനായിട്ടും മനുവേട്ടനെ ഒരു തല്ലിയിട്ടും മനുവേട്ടനൊരു നാണോ ഇല്ലെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മനുവേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സറിയോ ആകെ സെൻഡി ആവുക. ആ എന്തായാലും മനുവേട്ടൻ്റെ ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ മനുവേട്ടൻ നോക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ടതും മനോഹർ, ഈശ്വര ഇവൾ ബിസിനസ്സിനെ കുറിച്ച് ചോദിക്കുകയാണല്ലോ, ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള ചോദ്യം എങ്ങനെയെങ്കിലും ഇവളുടെ മനസ്സിൽ നിന്ന് മാറ്റണം. അതിനിപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഓർത്തിട്ട്, ആ മോളെ സരയോ, ദേ നിനക്ക് നല്ലൊരു ഡോക്ടറെ കാണിക്കണം. ദേ എൻ്റെ പരിചയത്തിലെ നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, നമുക്ക് അവരെ കാണിച്ചാലോ. ഇത് കേട്ടതും സരയൊന്ന് ഞെട്ടി. ഈശ്വര, ഞാൻ ബിസിനസ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ മനുവേട്ടൻ എന്താ ഗൈനക്കോളജിസ്റ്റിനെ കുറിച്ച് പറയുന്നത്? അതെന്താ മനുവേട്ട, അങ്ങനെ എന്നെ ഇപ്പം നോക്കുന്ന ഡോക്ടർ നല്ലൊരു ഡോക്ടറാ? ഹാ വേണ്ട വേണ്ട, ആ ഡോക്ടറിൻ്റെ ചെക്കപ്പ് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നിയില്ല സരയോ. എൻ്റെ മോൾക്ക് നല്ല വരൾച്ചയുണ്ട്, മുഖമൊക്കെ ആകെ വരണ്ടിരിക്കുക. എന്താണെങ്കിലും മോക്ക് നല്ല ഫുഡിനൊന്നും എഴുതി തരുന്നില്ല ഡോക്ടർ. എൻ്റെ പരിചയത്തിലുള്ള ഡോക്ടറെ നല്ല ഡോക്ടറാ, നന്നായിട്ട് കെയർ ചെയ്യും. അത് വേണ്ട മനുവേട്ടാ, എനിക്കത് ഇഷ്ടമില്ല. എന്നെ ഇപ്പം നോക്കുന്ന ഡോക്ടർ എന്നെ നോക്കുന്നതായിരിക്കും നല്ലത്. അതുമല്ല, ഈ ഗൈനക്കോളജിസ്റ്റിനെ ഒന്നും മാറ്റാൻ പാടില്ല എന്നാ പലരും പറയാറ്, അതുകൊണ്ട് അത് വേണ്ട മനുവേട്ട, ശരിയാവില്ല മനുവേട്ട എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? എന്താ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ദേ ഞാൻ പറയുന്ന ഡോക്ടർ നന്നായിട്ട് നോക്കൂലെന്നാണോ നിൻ്റെ മനസ്സിൽ? അതൊന്നും അല്ല മനുവേട്ട, ഇപ്പം എന്നെ നോക്കുന്ന ഡോക്ടർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിപ്പോയി, അതുകൊണ്ടാണ് മനുവേട്ട ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. ആ എന്നാലും ഞാനൊന്ന് ആലോചിക്കട്ടെ മനുവേട്ട എന്നിട്ട് പറയാവേ എന്നും പറഞ്ഞ് സരയു പെട്ടെന്ന് തന്നെ അകത്തേക്ക് പോയി. സരയു പോയി കഴിഞ്ഞത് മനോഹർ, എടി സരയു വയറ്റിനകത്ത് തലയണേ കെട്ടി വെച്ച് നടന്നിട്ട് എൻ്റെ ബിസിനസ്സിനെ കുറിച്ച് നീ എന്നോട് ചോദ്യം ചെയ്യുന്നോ? അങ്ങനെ നീ എന്നെ ചോദ്യം ചെയ്താലേ നിന്റെ മനസമാധാനം ഞാൻ ഇല്ലാതാക്കും, മനസ്സിലായോടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. സമയം സരയോ രാഹുലും ഷാരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഹാ, മരുമോനെങ്ങാനും സംശയം വന്ന് ഇവനെ മോളെ എങ്ങാനും ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ കൊണ്ടുപോയാലേ പിന്നെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും. അതെ രാഹുലേട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ മരുമോൻ്റെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാതെ മോള് ചെയ്ത കള്ളത്തരം മറച്ചു വെക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യ്, അതായിരിക്കും നല്ലത് എന്നും പറയുക. എൻ്റെ ഷാരി, അതിനൊരു പോംവഴി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കുഞ്ഞിനെ ഞാൻ ഏർപ്പാടാക്കാനുള്ള വഴിയൊക്കെ ചെയ്തിട്ടുണ്ട്. കുഞ്ഞാണ്, അല്ലാതെ ദേ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനമൊന്നുമല്ല, പെട്ടെന്നൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഒരു സമയം പറഞ്ഞിട്ടുണ്ട്, ആ സമയത്തെ തരൂ. ശോ, എത്രയും പെട്ടെന്നൊരു കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിൽ പ്രസവിച്ചു എന്നെങ്കിലും പറഞ്ഞ് മനുവേട്ടൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടായിരുന്നു, ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ പ്രശ്നമാവുമല്ലോ അമ്മേ എന്നൊക്കെ പറഞ്ഞ് സരയോ ആകെ വിഷമിക്കുക. എന്ത് ചെയ്യാനാ മോളെ, മരുമോന് സംശയം തോന്നിയിട്ടുണ്ടാവുമോ? ഏയ്, എൻ്റെ മരുമോന് സംശയമൊന്നുമില്ല, അവൻ ഇവളോടുള്ള സ്നേഹം കൊണ്ട് അവൻ മറ്റൊരു ഡോക്ടറെ കാണിക്കാന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിക്കുന്ന ഡോക്ടറിൻ്റെ ചെക്കപ്പ് അത്ര പോരാന്ന് അവന് തോന്നിക്കാണും. ആ ഭാര്യമാരെ നല്ല ഡോക്ടറെ കാണിച്ച് അവരുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കണമെന്ന് തോന്നുന്ന ഏതൊരു ഭർത്താക്കന്മാരും അങ്ങനെയും ചിന്തിക്കൂ. അല്ലാതെ നിങ്ങളെപ്പോലെ സംശയങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ആളൊന്നും അല്ല എൻ്റെ മരുമോൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി മനോഹറിനെ പുകഴ്ത്തി പറയുക. ഇത് കേട്ടത് രാഹുൽ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവനെ സംശയമുണ്ട്, ബിസിനസ് അവനുണ്ടോ എന്ന് തന്നെ എനിക്ക് നല്ല സംശയമുണ്ട്. കാരണം ചൈനയിലും ജപ്പാനിലും കൊറിയയിലൊക്കെ ബിസിനസ് ഉണ്ടെന്നും പറഞ്ഞ് അവൻ വായ കൊണ്ട് പറയുന്നതല്ലാതെ ഒരിക്കൽ പോലും ആ ബിസിനസ്സിനെ കുറിച്ചൊന്ന് വിളിച്ച് അന്വേഷിക്കുകയോ അങ്ങോട്ടേക്കൊന്ന് എത്തുകയോ പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്തിന്, ഒരു കോൺഫറൻസ് കോള് പോലും അവൻ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് സംശയം. എന്തായാലും അവൻ പറയുന്നത് കള്ളമാണോ എന്ന് സംശയം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ദേ അച്ഛാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ.
പക്ഷേ എൻ്റെ മനുവേട്ടനെ കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, എനിക്കത് സഹിക്കാൻ പറ്റില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മനുവേട്ടൻ എനിക്ക് വിശ്വാസമാണ്. ഒരിക്കലും എൻ്റെ മനുവേട്ടൻ എന്നെ ചതിക്കില്ല. എൻ്റെ മനുവേട്ടനെ എൻ്റെ ചങ്കിനകത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മനുവേട്ടൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വേദനിക്കുന്നത് ഈ നെഞ്ചിനായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സറിയ ദേഷ്യപ്പെടുക. പറ്റുമെങ്കിൽ ഒരു കുഞ്ഞിനെ ഏർപ്പാടാക്കിത്താ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നും പറഞ്ഞ് സറിയ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. സറിയ പോയി കഴിഞ്ഞ ശാരി കേട്ടല്ലോ മോള് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് മോളും മോനും തമ്മിൽ പിരിയാതെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. അല്ലാതെ അവരെ തമ്മിൽ പിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യല്ല രാഹുലേട്ടാ. എൻ്റെ ശാരി, ഞാനിനി ഇത് എന്ത് ചെയ്യാനാ? മനസ്സ് മുഴുവനും എരിഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലേ ഞാൻ ഇത്തിരി നാരങ്ങവെള്ളം കലക്കിത്തരാം. അപ്പോൾ പിന്നെ അതങ്ങോട്ട് കുടിക്കി, നെഞ്ചത്തുള്ള എരിച്ചിലൊക്കെ അങ്ങോട്ട് പോയിക്കോളും. നീ എന്താ എന്നെ കളിയാക്കുവാണോ? കളിയാക്കുന്നതല്ല, നിങ്ങൾ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ പിന്നെ എന്താ പറയേണ്ടത്? ദേ ഒരു കാര്യം ഞാൻ പറയാം, നാളെ ഈ ഒരു ഗർഭത്തിൻ്റെ പേരിൽ മനുമോൻ എങ്ങാനും മോളെ ഇട്ടച്ച് പോയാൽ പിന്നെ അവൾ ജീവനോട് ഇരിക്കില്ല. കാരണം അവൾക്കിപ്പോൾ നമ്മളെക്കാൾ പ്രിയപ്പെട്ടവൻ മനോഹര. അങ്ങനെയുള്ളപ്പോൾ അവനും അവളും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. അവരെ തമ്മിൽ പിരിപ്പിച്ചാലേ, അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചാലേ പിന്നെ ഒരിക്കലും നമ്മുടെ മോള് നമ്മളോടൊപ്പം ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ രാഹുലേട്ടാ എന്നൊക്കെ പറയുക. ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ ശരി? 7 മാസമല്ലേ അവൾക്കായിട്ടുള്ളൂ, അല്ല 5 മാസമല്ലേ അവൾക്കായിട്ടുള്ളൂ. അപ്പോഴേക്കും എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ സംഘടിപ്പിക്കുന്നത്? 5-ാം മാസത്തിൽ പ്രസവിച്ചാലും കുഞ്ഞുങ്ങളൊന്നും ജീവിച്ചിരിക്കില്ല, ചത്തുപോകത്തേ ഉള്ളൂ. അത് കേട്ടതും ശാരി, നിങ്ങൾ എന്തെങ്കിലും ചെയ്. പക്ഷേ മനോഹർ അവളെ മറ്റൊരു ഗൈനക്കോളജിൻ്റെ അടുത്തേക്ക് കൂട്ടിയിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ സരയു എങ്ങനെയെങ്കിലും പ്രസവിച്ചു എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ കയ്യിലേക്ക് കൊടുക്കണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാഹുലും ശാരിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സരയു, അമ്മേ ദേ അപ്പുറത്തെ 2 എണ്ണം കൂടെ എങ്ങോട്ടോ പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവൾക്ക് തീരെ വയ്യാന്ന്. അവളുടെ മുഖവും ആ കരച്ചിലൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അവൾ ചാകത്തേ ഉള്ളൂ, ഒരുമ്പിട്ട് പോകത്തേ ഉള്ളൂ. ആ ഒരുമ്പിട്ട് അവളുടെ പ്രാക്കാണ് നമ്മളിന്ന് ഇത്രയും അനുഭവിക്കുന്നത്. എൻ്റെ മോക്ക് ഒരു കുഞ്ഞില്ലാതായിപ്പോയത്. എന്തായാലും അവളുടെ പ്രാക്കിന് അവൾക്ക് തന്നെ തിരിച്ചടി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ശാരി പ്രായിക്കൊണ്ടിരിക്കുക. ഇതേ സമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. കല്യാണിയുടെ BP ഒക്കെ ചെക്ക് ചെയ്യണം, പക്ഷേ BP നല്ല കുറവുണ്ട്. ഇതെന്താ, നന്നായിട്ട് ആഹാരമൊന്നും കഴിക്കുന്നില്ല കിരൺ എന്നും ഡോക്ടർ ചോദിക്കുക. ഇല്ല ഡോക്ടർ, അതൊന്നുമില്ല, ഏത് നേരവും ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കല്യാണി ഇത്, എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? നല്ലൊരു കുഞ്ഞ് ജനിച്ചു, അതും ഒരു ആൺകുഞ്ഞ്, നന്നായിട്ട് ശബ്ദമുള്ള ഒരു ആൺകുഞ്ഞ്. ആ സമയത്ത് സന്തോഷിക്കാതെ ഇങ്ങനെ കരയുകയാണോ കല്യാണി വേണ്ടത് എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ കല്യാണി വീണ്ടും ഇരുന്ന് കരയാൻ തുടങ്ങി. എന്താ കിരണത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ഇല്ല ഡോക്ടർ, ഞങ്ങളങ്ങനെ ഒരിക്കലും വഴക്കിടാറില്ല. സത്യത്തിൽ ഇതിൻ്റെ പേരിൽ എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ കല്യാണി ഇത്, എന്തിനെങ്ങനെ വിഷമിക്കുന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കല്യാണി ഒന്നും മിണ്ടാതെ വീണ്ടും കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോഴേക്കും ഡോക്ടർ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, കല്യാണിക്ക് ട്രിപ്പിട്ടല്ലെങ്കിലും ഇത്തിരി ആരോഗ്യം കിട്ടട്ടെ. അങ്ങനെ കല്യാണിയും കുട്ടി വാർഡിലേക്ക് പോയി. ഇതേ സമയം കല്യാണി ആകെ സങ്കടപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ് കിരൺ. എന്താ കല്യാണി, എന്താണെങ്കിലും എന്നോട് പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ CS വരിക. എന്താ മോനെ, എന്ത് പറ്റിയടാ എന്നും ചോദിച്ചുകൊണ്ട്. അച്ഛാ, അത് പിന്നെ കല്യാണി ഒന്നും പറയുന്നില്ല അച്ഛാ, ഇവളുടെ വിഷമം എന്താണെന്ന് ഇവൾക്ക് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ. അത് കേട്ടതും കല്യാണി ഒന്നും മിണ്ടാതെ കരയുന്നത് കണ്ട് CS, എന്താ മോളെ ഇത്, നീ എന്താ കിരണിനോട് പോലും ഒന്നും പറയാത്തത്? ഞങ്ങളോട് പറയാൻ വിഷമമുള്ള കാര്യമാണെങ്കിൽ കിരണിനോട് പറയാമല്ലോ, പറ എന്താണെങ്കിലും പറ. അത് കേട്ടതും കല്യാണി വീണ്ടും വീണ്ടും കരയുക. കണ്ടോ അച്ഛാ, ഇത് തന്നെ ഇവളുടെ കാട്ടായം. ഞാൻ എന്തെങ്കിലും ചോദിച്ചാലും ഇങ്ങനെ കരയുന്നു, ഡോക്ടർ ചോദിച്ചാലും കരയുന്നു, ആര് ചോദിച്ചിട്ടും ഒരക്ഷരം മിണ്ടാതായിരുന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാനല്ലേ പറ്റൂ എന്നൊക്കെ പറയണം. അത് കേട്ടതും നമ്മുടെ CS ആകെ സങ്കടപ്പെടുക. മോനിങ്ങൊന്ന് വന്നേ, ഞാനും അച്ഛനും പുറത്തുണ്ടാവും കല്യാണി, നീ കിടന്നോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയി. അപ്പോൾ കല്യാണി ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ CS ചോദിക്കുക, എന്താടാ മോനെ, എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയായിരുന്നോ, മോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല അച്ഛാ, ഡോക്ടർ ആരോഗ്യത്തിന് മാത്രം ഇത്തിരി കുഴപ്പമുള്ളെന്നാണ് പറഞ്ഞത്, ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താടാ അവൾക്ക് പറ്റിയത്, എന്തിനാ അവളിങ്ങനെ കരയുന്നേ? അറിയില്ല അച്ഛാ, എത്രയൊക്കെ ചോദിച്ചിട്ട് ഒരു പിടിയില്ല, കരഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ വേറൊരു അക്ഷരം അവൾ പറയുന്നില്ല. എന്താണെന്നെങ്കിലും പറഞ്ഞാലല്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണാകെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കിരണിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്നൊരു കാര്യം കയറി വരിക. അച്ഛാ, ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. എന്താ, എന്തിനാ മോനെ, അതൊക്കെ ഉണ്ട്, ഞാൻ വന്നിട്ട് പറയാം അച്ഛാ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി. അപ്പോൾ CS എന്തായിരിക്കും ഇവന് പറ്റിയിട്ടുണ്ടാവുക, പെട്ടെന്ന് ഇവൻ എന്തിനാ വീട്ടിലേക്ക് പോകാനൊരുങ്ങുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഇതേസമയം നമ്മുടെ CS അകത്തേക്ക് പോയി. കല്യാണി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനിട്ട് മോളെ കിരൺ വീട് വരെ പോയിരിക്കുക, അവൻ്റെ മനസ്സ് നന്നായിട്ട് വിഷമിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും മോക്ക് അവനോട് തുറന്നു പറയായിരുന്നില്ലേ, അവനാകെ സങ്കടപ്പെട്ടിരിക്കുക. നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു സങ്കടമാണ് കേട്ടോ. മോൾ ഒരിക്കലും വിഷമിക്കരുത്, മോളുടെ ജീവിതം സന്തോഷകരമായിരിക്കാനാ കിരൺ മോൻ എന്നും ശ്രമിച്ചിട്ടുള്ളൂ. എന്നിട്ടും മോളൊന്നും പറയാതിരുന്നാൽ അവനത് വലിയ സങ്കടമായി മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ദീപയാണ് കാണിക്കുന്നത്.
ദീപകുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുക. അപ്പോഴേക്കും കിരൺ എത്തി. കിരൺ വന്നതും കല്യാണിയെ കാണാനില്ല. അപ്പോൾ സരയോടലെ നോക്കുക, അവളില്ല, അവൾക്കെന്തോ പറ്റിയെന്നാ തോന്നേ, ചാകട്ടെ പിശാശി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ദീപ, എവിടെ മോനെ, കല്യാണി എവിടെ, കല്യാണി ഹോസ്പിറ്റലിലമ്മേ, എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഏയ് കുഴപ്പമൊന്നുമില്ലമ്മേ, അവൾക്ക് ഇത്തിരി തളർച്ചയുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മോൾ എന്തെങ്കിലും പറഞ്ഞോ മോനെ? ഏയ് ഇല്ലമ്മേ, എപ്പോഴും ഡോക്ടർമാർ ചോദിക്കുമ്പോഴും കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുക. അല്ല മോനെന്താ വന്നത്, ഞാൻ വെറുതെ ഒന്ന് വന്നതമ്മേ, വീട് വരെ ഒന്ന് വന്നിട്ട് പോകാമല്ലോ എന്ന് കരുതി, എന്തൊക്കെയോ മനസ്സിൽ വിഷമം തോന്നിയതുകൊണ്ട് ഓടിപ്പോന്നതമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ, മോനെ എന്താ അമ്മേ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, കല്യാണിക്കൊരു കുഴപ്പമില്ല, അച്ഛൻ അവിടെ ഉണ്ട്, അച്ഛനുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ മുറിയിലേക്ക് പോയി. അപ്പോൾ ദീപ, ഈശ്വര എൻ്റെ മോൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവരുതേ, ജന്മന അവൾക്ക് എപ്പോഴും സങ്കടങ്ങൾ മാത്രമേ നീ കൊടുത്തിട്ടുള്ളൂ, ഇനിയെങ്കിലും എൻ്റെ മോളുടെ സങ്കടമൊക്കെ മാറ്റി അവളുടെ ജീവിതം സന്തോഷകരമായിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കിരൺ മുറിയിൽ പോയി നിന്ന് എല്ലായിടത്തും തിരയുക, ഒരിടത്തും കാണുന്നില്ലല്ലോ, ശേ ഇതെവിടെ പോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വീണ്ടും തിരയുകയാണ്. എന്നിട്ട് കല്യാണിയുടെ ഷെൽഫിലുള്ള എല്ലാ സാരികളൊക്കെ എടുത്ത് മാറ്റി നോക്കുമ്പോഴേക്കും അതിൽ നിന്നും കിരൺ തേടിയ സാധനം കിട്ടി. ആവൂ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അത് എടുത്തു. എന്നിട്ട് അത് തുറന്നു. അതെ, അത് മറ്റൊന്നുമല്ല, കല്യാണി എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും ആ ഡയറിയിൽ എഴുതുമല്ലോ, ആ ഡയറി തന്നെയാണ് കിരൺ കയ്യിലെടുത്തത്. എന്നിട്ട് ഓരോ ഇതും വായിക്കാൻ തുടങ്ങി. വായിച്ച് അവസാനമായിട്ട് എഴുതിയ ഡയറി കുറിപ്പിൽ എഴുതിയത്, എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് മാത്രം സംസാരിക്കാൻ പറ്റുന്നില്ല, എൻ്റെ കുഞ്ഞിനെ ഒന്ന് താരാട്ട് പാട്ട് പാടി ഉറക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല, എല്ലാവരും താരാട്ട് പാട്ട് പാടി ഉറക്കുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഉറക്കാനുള്ള കൊതി കൂടിക്കൂടി വരിക, ആ സങ്കടം എൻ്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല, ആരോട് പറയണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നും പറഞ്ഞുള്ളൊരു ഇതായിരുന്നു കല്യാണി അതിൽ എഴുതിയിരുന്നത്. അത് കണ്ടതും കിരണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഈശ്വര, ഇതിനു വേണ്ടിയാണോ അവൾ ഇത്രയും കരഞ്ഞത്? അതുകൊണ്ടാണോ അവൾ ഇന്നലെ രാത്രി അവളുടെ അമ്മ കുഞ്ഞിനെ പാട്ട് പാടി ഉറക്കുന്നത് കണ്ട് കരഞ്ഞുകൊണ്ട് നിന്നത്? അത് എന്നിട്ടും എനിക്ക് കാര്യം പിടികിട്ടിയില്ലല്ലോ ഭഗവാനെ, എന്തായാലും കല്യാണിയുടെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം, ഡോക്ടറെ കണ്ട് സംസാരിക്കണം, അവളും സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുക. ഈ സമയം സൈക്കാട്രിസ്റ്റ് ഡോക്ടർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കല്യാണിയെ. എന്താ കുട്ടി, കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചു, കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് കുട്ടിയുടെ മനസ്സിലെ എന്തോ ഒരു സങ്കടം, ഇത് നമ്മളൊന്നും കണ്ടുപിടിച്ചാൽ പറയാൻ പറ്റില്ല, കുട്ടി തന്നെ തുറന്ന് പറയണം, എന്തായിരിക്കും കുട്ടിയുടെ ആഗ്രഹം. കല്യാണി, കല്യാണിയെ എനിക്ക് കുട്ടി കുഞ്ഞുനാൾ മുതലേ അറിയാം, കല്യാണി അനുഭവിച്ച കഷ്ടതകളും എനിക്കറിയാം. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ കല്യാണിക്ക് കിട്ടിയിരിക്കുന്നത് രാജകീയമായ ജീവിതമാണ്, എന്നിട്ടും കല്യാണിക്ക് വിഷമിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? എന്താണ് സർ, കിരൺ സാറും കല്യാണിയും കൂടെ വഴക്കിട്ടോ? അത് കേട്ടതും ഏയ് ഒരിക്കലുമില്ല, മോൻ കല്യാണിയോട് പിണങ്ങാറ് പോലുമില്ല എന്നും, അവളെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ, ഇവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴാൻ എൻ്റെ മോൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയണം. അത് കേട്ടതും നന്നായി, അതെനിക്കറിയാം കല്യാണി, ഇത്രയും നല്ലൊരു ഭർത്താവ്, ഇത്രയും നല്ലൊരു അമ്മായി അച്ഛൻ, നല്ല സ്നേഹമുള്ളൊരു കുടുംബം, കല്യാണിയുടെ അച്ഛനേക്കാളും ഡബിൾ മടങ്ങ്, ദേ കല്യാണിയുടെ അച്ഛൻ സ്നേഹിക്കില്ല, പക്ഷേ അയാളുടെ സ്നേഹം കല്യാണിക്ക് കിട്ടിയില്ലെങ്കിലും അതിനേക്കാൾ ഡബിൾ മടങ്ങ് സ്നേഹം തരുന്ന ഒരു അച്ഛനായിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ മോളുടെ വിഷമം എന്താ എന്നും വീണ്ടും വീണ്ടും ആ ഡോക്ടറെ അടുത്ത് ചോദിക്കുക. അപ്പോൾ കല്യാണി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ്, എന്താ കിരൺ മോനെ, മോൾക്ക് കിരൺ മോനോട് മോൾ വഴക്കിട്ടോ? അത് കേട്ടതും കല്യാണി, ഇല്ല ഒരിക്കലുമില്ല, കിരൺ സാറുമായിട്ട് ഞാൻ വഴക്കിടില്ല, പിന്നെ എന്താ കുഞ്ഞിനും മോക്കും എന്തെങ്കിലും മനസ്സിൽ വിഷമമുണ്ടോ, കുഞ്ഞിനെക്കുറിച്ചുള്ള ഓർത്ത് ചിന്തകളും എല്ലാം ഉണ്ടോ മനസ്സിൽ? അത് കേട്ടതും കല്യാണി ഒന്നുമില്ല എന്നും തലയാട്ടുകയാണ്. ഹാ, ഇതിനേക്കാൾ കൂടുതൽ ഇനി ഞാൻ എന്ത് പറയാനാ, എന്നേക്കാൾ കഴിയുന്നത് പരമാവധി ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, ഈ കുട്ടി ഒന്നും പറയുന്നില്ല, പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡോക്ടറായി എനിക്ക് പരിശോധിക്കാൻ മാത്രമല്ലേ പറ്റൂ, ആ കുട്ടിയുടെ മാനസിക വിഷമം എന്താന്ന് അത് തുറന്നു പറഞ്ഞാലല്ലേ എനിക്കറിയൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കല്യാണി സങ്കടത്തോടെ സി എസിനെ നോക്കും. അപ്പോൾ സി എസ്, മോളെ എന്താണെങ്കിലും ഡോക്ടറോട് പറ, നീ ഡോക്ടറോട് ഇങ്ങനെ കാര്യം പറയാതിരുന്നാൽ അതെല്ലാവർക്കും ഭയങ്കര വിഷമമാവും, നീ ഞങ്ങളെക്കുറിച്ച് ഓർക്കണ്ട, കിരൺ മോനെക്കുറിച്ച് ഓർക്ക്, അവനെക്കുറിച്ചൊന്നും ചിന്തിച്ച് നോക്കിയേ, നിന്നെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന അവൻ, ദേ നീ ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ, നീ ഒന്ന് വിളിച്ചില്ലെങ്കിൽ അവന് ഒരുപാട് സങ്കടമാവും, അതുകൊണ്ട് തന്നെ നീ ആംഗ്യ ഭാഷയിലെങ്കിലും കാര്യം എന്താണെന്ന് പറ, അത് ഞങ്ങളോടൊന്നും പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ കിരണിനോട് പറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എസും പറയുകയാണ്. ഇത് കേട്ടതും കല്യാണി, ഇല്ല എനിക്കങ്ങനെ ആരോട് പറയാൻ പറ്റില്ല, പറയാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം കിരൺ അങ്ങോട്ട് വന്നു. കിരൺ വന്നതും ഡോക്ടർ കല്യാണിയോട്, ആ അതേ കല്യാണി, മോളുടെ ഭർത്താവ് വന്നല്ലോ കിരൺ സാറ്, ദേ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളല്ലേ, മോൾ കിരൺ സാറിനോടെങ്കിലും കാര്യം പറ എന്താണെന്ന്, ദേ കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞു, ഈ സമയത്ത് ഇങ്ങനെ മനസ്സൊക്കെ വിഷമിച്ചിരുന്നാലേ അതിൻ്റെയൊക്കെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ പോകുന്നത് കുഞ്ഞായിരിക്കും, കുഞ്ഞിനെ
കുഞ്ഞിനെ ദോഷം ചെയ്യും. കല്യാണി ഒന്നും കഴിക്കാതെ സങ്കടപ്പെട്ട് നടന്ന ആ ആരോഗ്യമൊന്നും ഇല്ലാതെയായ കുഞ്ഞിന് പാല് കുടിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, അതിനും ആരോഗ്യം കിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ വിഷമിക്കാതെ കാര്യം എന്താന്ന് തുറന്നു പറ മോളെ. എൻ്റെ കിരൺ സാറേ, എത്രയൊക്കെ ചോദിച്ചിട്ടും കല്യാണി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഞാനും മറ്റേ ഡോക്ടറൊക്കെ മാറി മാറി ചോദിച്ചു, ഒരു രക്ഷയില്ല. കല്യാണിയുടെ മനസ്സിലെ വിഷമം എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു പിടിയും കിട്ടുന്നില്ല. ഈ കുട്ടി നന്നായിട്ട് തളർന്നിട്ടുണ്ട്, നന്നായിട്ട് തകർന്നിട്ടുണ്ട്. മനസ്സിലെ വിഷമം എന്താണെന്നറിയാതെ വേദനിച്ചിരിക്കുക. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ദേ ഒരു കാര്യം ഞാൻ ചെയ്യാം, ഒന്ന് നന്നായിട്ടൊന്ന് പരിശോധിക്കാം. വേണ്ട ഡോക്ടറെ, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്തായാലും കല്യാണിയെ ഞാൻ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുക. ആ അതെന്ത് പറ്റി എന്നും ഡോക്ടറും സി എസും ചോദിക്കുകയാണ്. അത് കേട്ടതും നമ്മുടെ കിരൺ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. കാരണം കിരണിന് കാര്യം പിടിയിട്ട് ഇനിയിപ്പോൾ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ ആവശ്യമില്ലാന്ന് കിരണിന് മനസ്സിലായി. അങ്ങനെ കിരൺ കല്യാണിയെ തോളത്ത് പിടിച്ച് അവിടെ നിന്ന് എഴുന്നേപ്പിച്ചു. അതെ, കാര്യങ്ങൾ പിടികിട്ടിയ കല്യാണി കിരണിന് ഇനി നേരെ കല്യാണിയും കൊണ്ട് ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാനുള്ളതാണ്. ഡോക്ടർ തോമസിൻ്റെ അടുത്തേക്ക് കല്യാണിയുടെ ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറയാൻ. അതേ പ്രേക്ഷകരെ, ഇനി നടക്കാൻ പോകുന്നത് അതാണ്. നമ്മുടെ കല്യാണിയും കുഞ്ഞുവാവയെ താരാട്ട് പാട്ട് പാടി ഉറക്കുന്ന അടിപൊളി വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്താൻ മറക്കല്ലേ. എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കണം. ഇനി വരാൻ പോകുന്നത് കല്യാണിയുടെ ഓപ്പറേഷനാണ്. ഈ ഓപ്പറേഷനിലൂടെ കല്യാണി സംസാരിച്ചു കഴിഞ്ഞാൽ അത് സകല കീടങ്ങൾക്കും തോൽവിയായിരിക്കും, പ്രത്യേകിച്ച് പ്രകാശന്. വിക്രം സ്വാതിയെ കെട്ടിയ വലിയ നിലയിൽ എത്തുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന പ്രകാശൻ ഇത് കിടിലൻ തിരിച്ചടിയായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.